കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ ഗൂഗിൾ മീറ്റിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഇന്നും ഞാൻ എത്തിയിരിക്കുന്നത് ഗൂഗിൾ മീറ്റിലെ ഒരു പുതിയ വിശേഷവുമായിട്ടാണ്. ജി സ്യൂട്ട് എന്താണെന്ന് അറിയാത്തവരായിട്ട് ആരും കാണില്ല. ജി സ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രൈവ്, മെയില്, കലണ്ടർ, ഷീറ്റ് അതുപോലെയുള്ള എല്ലാം കൂടി ചേർന്ന, എല്ലാം കൂടി സംയോജിച്ചുള്ള ഒരു സംവിധാനത്തെയാണ് ജി സ്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഈ കൊറോണ കാലത്ത് ഗൂഗിൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഗൂഗിൾ മീറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജി സ്യൂട്ടുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളിൽ മാറ്റം വരുത്താൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോൾ, അതുപോലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സൗകര്യങ്ങളും കൂടി ജി സ്യൂട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് താമസിയാതെ ഗൂഗിൾ മീറ്റുമായിട്ട് കണക്റ്റാക്കും. ചില സ്ഥലങ്ങളിൽ അത് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ബാക്കി സ്ഥലങ്ങളിലും ബാക്കി യൂസേഴ്സിനും അത് വരും ദിവസങ്ങളിൽ ലഭ്യമാകും. എന്നാൽ ഇതുകൂടാതെ ഒരു സുപ്രധാനമായ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഗൂഗിൾ നടത്തി. അതെന്താണെന്ന് നോക്കാം. ജി സ്യൂട്ട് റീബ്രാൻഡ് ചെയ്ത് ഗൂഗിൾ വർക്ക് സ്പേസ് എന്ന പേര് നൽകിയിരിക്കുന്നു. ഏത് ബിസിനസ്സിനും അനുയോജ്യമായ രീതിയിൽ ഒരു കംപ്ലീറ്റ് പാക്കേജായിട്ട് ഗൂഗിൾ വർക്ക് സ്പേസ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതെങ്ങനെയാണെന്ന് നോക്കാം. ചാറ്റ്, ഇമെയിൽ, വോയിസ്, വീഡിയോ കോളിംഗ് എന്നിവയെ കേന്ദ്രീകൃതമായി കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ ഗൂഗിൾ മീറ്റിനെയും ഡോക്യുമെൻറ്റിനെയും ഘടിപ്പിക്കാനുള്ള ശ്രമം കൂടി ഗൂഗിൾ വർക്ക് സ്പേസിൽ നടക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഏത് ബിസിനസ്സിന് വേണ്ട ഏത് ആക്ടിവിറ്റിയും ഗൂഗിൾ വർക്ക് സ്പേസിൽ നിന്ന് സാധ്യമാകുമെന്ന് ചുരുക്കം. ഇതോടൊപ്പം ഗൂഗിൾ മീറ്റിൽ മറ്റൊരു വലിയ സൗകര്യം കൂടി ഗൂഗിൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് റൂംസ് എന്നാണ് ഈ സൗകര്യത്തിൻ്റെ പേര്. വലിയ വലിയ മീറ്റിങ്ങുകൾക്കിടയിൽ കൊച്ചു കൊച്ചു ചർച്ചകൾ നടത്താനുള്ള സൗകര്യം കൂടി ഗൂഗിൾ തരുന്നു. അതിങ്ങനെയാണ് വർക്ക് ചെയ്യുക. നിങ്ങൾ ഒരു കമ്പനിയുടെ വലിയൊരു മീറ്റിംഗ് നടക്കുന്നു. അതിനിടയിൽ ഒരു പ്രത്യേക വിഷയത്തിൽ ചർച്ച നടത്താൻ വേണ്ടി, നമുക്കറിയാം വലിയ ഗ്രൂപ്പിലൊരു ചർച്ച നടന്നു കഴിഞ്ഞാൽ അത് ഫലപ്രദമാകില്ല. അതിന് മറികടക്കാൻ വേണ്ടി വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളെ അല്ലെങ്കിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളെ വെവ്വേറെ ചർച്ച നടത്താൻ വേണ്ടി അനുവദിക്കുന്നു. എന്ന് വെച്ചാൽ വലിയൊരു ഗ്രൂപ്പിനുള്ളിൽ അല്ലെങ്കിൽ വലിയൊരു ഗൂഗിൾ മീറ്റിനുള്ളിൽ ചെറിയ ചെറിയ മീറ്റിംഗ് നടത്താനുള്ള സൗകര്യം കൂടി ആരൊരുക്കുന്നു? ഗൂഗിൾ മീറ്റ് ഒരുക്കുന്നു. അപ്പോൾ നമുക്ക് ആ ചെറിയ മീറ്റിങ്ങുകളുടെ ചർച്ചയ്ക്ക് ശേഷം അവരുടെ അഭിപ്രായങ്ങളുമായിട്ട് അവർക്ക് എങ്ങോട്ട് വരാം, വലിയ ഗൂഗിൾ മീറ്റിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഇത് പലപ്പോഴും കമ്പനികളുടെ മീറ്റിങ്ങുകളിലും ക്ലാസ്സുകളിൽ തന്നെ പലപ്പോഴും ഇത് ക്ലാസ്സുകൾ എടുക്കുന്നതിനും തന്നെ ഇത് പലപ്പോഴും ഉപകാരപ്രദമായിട്ട് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് നിലവിൽ എൻ്റർപ്രൈസ് എഡ്യൂക്കേഷൻ അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രമാണ് ഈ ബ്രേക്ക് ഔട്ട് റൂം സൗകര്യം നൽകുന്നത്. താമസിയാതെ എല്ലാവർക്കും ഈ സൗകര്യം ഗൂഗിൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർക്ക് ഫ്രം ഹോം കാലത്ത് ഈ മേഖലയിൽ സർവാധിപത്യം നേടാനുള്ള ഗൂഗിളിൻ്റെ ശ്രമം തന്നെയാണ് നടക്കുന്നത്. സൂം എന്ന് പറയുന്ന എതിരാളി, ആ സൂമിലുള്ള ഒട്ടേറെ സൗകര്യങ്ങൾ ഗൂഗിൾ ഇപ്പോൾ ഒരുപക്ഷെ അതുപോലെയോ അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലോ ഗൂഗിൾ മീറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പോൾ സൂമിലേക്ക് പോയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഗൂഗിൾ മീറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഗൂഗിൾ ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മീറ്റിൽ ഈ സൗകര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ എല്ലാവരും സൂമ് മറന്ന് ഗൂഗിൾ മീറ്റിൽ എത്തുമെന്ന് ഗൂഗിളിന് നന്നായിട്ടറിയാം. പുതിയ ടെക്നിക്കൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം. അതുവരെ നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.